പരിനാട് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ജോസ് തരിയത്ത് നീണ്ട എട്ട് മാസങ്ങൾക്ക് ശേഷം ബസ്സിലിക്ക ദേവാലയത്തിൻ്റെ പ്രധാന കവാടം തുറന്നു പള്ളിമണികൾ മുഴങ്ങി അന്തരീക്ഷം പ്രാർത്ഥന മുഖരിതമായി എട്ട് മാസങ്ങൾക്ക് ശേഷം ഇന്ന് ശുദ്ധീകരിക്കപ്പെട്ട ബലിപീഠത്തിൽ സമൂഹബലി അർപ്പിക്കപ്പെട്ടു നൂറുകണക്കിന് വിശ്വാസികൾ ദിവ്യബലിയിൽ പങ്കെടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നിന് ഫാദർ പൂതവേലിയുടെ നേതൃത്വത്തിൽ മതനിന്ദകർ ദിവ്യബലി അലങ്കോലപ്പെടുത്തുകയും ബലിപീഠം അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നുവല്ലോ തൽഫലമായി അടച്ചുപൂട്ടിയിരുന്ന ബെസലിക്ക ദേവാലയം തുറന്നു കിട്ടിയത് ഇന്നലെയാണ് വളരെ നാടകീയമായ രംഗങ്ങൾക്കാണ് ഇന്നലെ നമ്മുടെ ബസിലിക്ക ദേവാലയം സാക്ഷിയായത് അപ്പസ്തോലിക് ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് വാസുൽ വരുന്നു എന്ന് അറിഞ്ഞ് അദ്ദേഹത്തെ പ്രതിരോധിക്കുവാൻ നൂറുകണക്കിന് ജനങ്ങളാണ് ഇന്നലെ ബസിലിക്ക അങ്കണത്തിൽ തടിച്ചുകൂടിയത് അഞ്ഞൂറോളം പോലീസുകാരാണ് ആർച്ച് ബിഷപ്പ് വാസിലിന് സംരക്ഷണം ഒരുക്കിയത് പൂട്ടിയ ഗേറ്റ് പൊളിച്ചാണ് പോലീസ് ബിഷപ്പ് വാസിലിനെ ബസിലിക്ക മുറ്റത്തേക്ക് കടത്തിയത് ഉന്തിലും തള്ളിലും ഫാദർ പടയാട്ടി പ്രകാശ് പി ജോൺ എന്നിവർക്ക് പരിക്കേറ്റു ജനക്കൂട്ടത്തിൽ നിന്ന് ആരോ എറിഞ്ഞ വാട്ടർ ബോട്ടിൽ ആർച്ച് ബിഷപ്പിൻ്റെ തലയിൽ പതിച്ചു എന്നാണ് പറയപ്പെടുന്നത് ബസിലിക്കയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചാൽ പ്രതിസന്ധി ഉണ്ടാകുമെന്ന ബസിലിക്കയിലെ കൊച്ചന്മാരുടെയും പോലീസിൻ്റെയും മുന്നറിയിപ്പുണ്ടായിരുന്നു ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ എന്ന രീതിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് പോലീസ് വലയത്തിൽ ആഗതനായ ഡെലിഗേറ്റ് ദേവാലയത്തിൻ്റെ വാതിലുകൾ ഭേദിച്ച് അകത്തു കയറി നാമമാത്ര ആരാധന നടത്തി എന്ന് വരുത്തി തീർത്തു എറണാകുളം അതിരൂപതയിലെ ഏറ്റവും നാണം കെട്ട പുരോഹിതൻ എന്ന തലപ്പെട്ട മണിയുന്ന പൂതവേലിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇടവകജനം അക്രമാസക്തമായിരുന്നു വാസുലിനെതിരെ ജനരോഷം ആളിക്കത്തുകയായിരുന്നു എന്ന് തന്നെ പറയാം അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർന്നു വളരെ സ്ഫോടനാത്മകമായ സാഹചര്യമായിരുന്നു അവിടെ ഇന്നലെ ഇതിനെയെല്ലാം അവഗണിച്ച് ഇതെല്ലാം സഹിച്ച് എന്ന് വേണമെങ്കിൽ പറയാം ആർച്ച് ബിഷപ്പ് വാസിൽ ബെസിലിക്കായുടെ വാതിൽ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു സത്യത്തിൽ അതാണ് നടന്നത് ഇത് ആർച്ച് ബിഷപ്പ് വാസിൽ കരുതിക്കൂട്ടി കൃത്യമായി ഒരുക്കിയ ഒരു നാടകമായിരുന്നോ എന്ന് ജനങ്ങൾ സംശയിക്കുകയാണ് ബസിലിക്ക ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുവാൻ ആർച്ച് ബിഷപ്പ് വാസിലൊരുക്കിയ ഒരു ഗൂഢ പദ്ധതി ആയിരുന്നില്ലേ ഇത് എന്ന് ഞാനും സംശയിക്കുന്നു കൽതായവാദികൾക്കും ബിഷപ്പ് താഴത്തിനും അദ്ദേഹം കൊടുത്ത ഓരോന്നൊന്നര പണിയായിരുന്നില്ലേ ഇത് എന്ന് ഇടവക ജനങ്ങൾ പലരും സംശയിക്കുന്നുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരെ ബിഷപ്പ് താഴത്ത് നടത്തിക്കൊണ്ടിരുന്ന ഉപരോധത്തെ ഈ ഒരൊറ്റ പ്രവർത്തി കൊണ്ട് അദ്ദേഹം തകർക്കുകയല്ലേ ചെയ്തത് താഴത്തിൻ്റെ കൽതായ ചക്കടവണ്ടിക്ക് വാസിൽ മെത്താൻ സമർത്ഥമായി ഊടുവെച്ചു എന്ന് വേണം കരുതുവാൻ അതിരൂപത വിശ്വാസികളെ ചട്ടം പഠിപ്പിക്കുവാൻ വേണ്ടി അൽത്താര കുർബാന നടപ്പിലാക്കും വരെ ബസിലിക്ക പള്ളി തുറന്നു തരില്ല എന്നാണ് താഴത്ത് ശബ്ദം ചെയ്തിരുന്നത് വാശി പിടിച്ചിരുന്നത് അങ്ങനെ എട്ടിലധികം മാസങ്ങളായി ബസിലിക്ക പൂട്ടിക്കിടക്കുകയായിരുന്നു ആ ബസിലിക്കയാണ് ഇന്നലെ ജനങ്ങൾക്കായി തുറന്നു കിട്ടിയത് താഴത്തിൻ്റെ ശബ്ദത്തിനോ വാക്കുകൾക്കോ ഭീഷണിക്കോ പ്രവർത്തനങ്ങൾക്കോ പുല്ലുവില പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ബസ്സിലേക്ക് തുറന്നു കിട്ടി ജനാഭിമുഖ കുർവാന തന്നെ അവിടെ നടന്നു വലിയൊരു സംഘം അതിരൂപത വൈദികൾ ജനാഭിമുഖമായി സമൂഹ ബലി അർപ്പിച്ചു എറണാകുളം അങ്കമാലി അതിരൂപത ഇനി പിന്നോട്ടില്ല ഇവിടെ വിശ്വാസികൾ വിജയിച്ചു താഴത്ത് തോറ്റു ആലഞ്ചേരി തോറ്റു സീനട് കംപ്ലീറ്റ് തോറ്റു ബിഷപ്പ് വാസിലിനും അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിനുമെതിരെ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ ശക്തമായ ഭാഷയിൽ വിമർശനം നടത്തിയിട്ടുണ്ട് എങ്കിലും ഇന്ന് ഞാൻ വിശ്വസിക്കാൻ നിർബന്ധിതനാകുകയാണ് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ സന്ദർശനം ബസ്സിലിക്ക ദേവാലയം തുറന്നു തരുവാൻ വേണ്ടി മാത്രം ആയിരുന്നില്ലേ എന്ന് അദ്ദേഹം മനഃപ്പൂർവ്വം കെട്ടിച്ചമച്ച പച്ച വിപുലമായ ഒരു തിരക്കഥ അനുസരിച്ചുള്ള ഒരു നീക്കമായിരുന്നു അത് എന്ന് ഞാൻ സംശയിക്കുകയാണ് ഒരു ഞാൻ വിശ്വസിക്കുകയാണ് ആർച്ച് ബിഷപ്പ് വാസിലിൻ്റെ സന്ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിരുന്നു ഒരു ഹൈ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ബസിലിക്കാ സന്ദർശനം നോ ഇതുകൊണ്ടൊന്നും ബസിലിക്കായാലെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് വിചാരിക്കരുത് ഇനി പൂതവേലിയാണ് പ്രശ്നം പൂതവേലി അൾത്താരാഭിമുഖ കുറുവാൻ അർപ്പിക്കുവാൻ ജനങ്ങൾ അയാളെ അനുവദിക്കരുത് അദ്ദേഹത്തെ തടയുക തന്നെ വേണം എൻ്റെ അഭിപ്രായത്തിൽ ബസിലിക്ക ഭരണാധികാരികളായ അൽമായർ പൂതവേലിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുക അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റി ജനാഭിമുഖ കുർവാന അർപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റുവാൻ നിങ്ങൾ ശ്രമിക്കുക അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന വരും വരായികളെക്കുറിച്ച് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുക ബോധ്യപ്പെടുത്തുക പൂതവേലി ഒരു പക്ഷേ കല്ലായ ഗുണ്ടകളെ ക്ഷണിച്ചു വരുത്തുവാൻ സാധ്യതയുണ്ട് ഇതിനുള്ള അവസരമുണ്ടാകാതിരിക്കുവാൻ ഇടവക വിശ്വാസികൾ ജാഗരൂകരായിരിക്കണം കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ സഭയിലെ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ സഭയുടെ തന്നെ ദുരാവസ്ഥയെയാണ് സഭാനേതൃത്വത്തിൻ്റെ കഴിവുകേടിനെയും പരാജയത്തെയുമാണ് നാൽപ്പത് ലക്ഷത്തോളം വിശ്വാസികളുള്ള സീറോ മലബാ സഭയെ നിസ്സാരമായ ഒരു പ്രശം തീർക്കുവാൻ രണ്ട് ലക്ഷം മാത്രം വിശ്വാസികളുള്ള ഒരു തട്ടിക്കൂട്ട് സ്വതന്ത്ര സഭയിലെ മെത്രാനെ ഇറക്കുമതി ചെയ്യേണ്ട ഗതികേട് ഇത് നമ്മുടെ സഭാ നേതൃത്വത്തിൻ്റെ പരാജയത്തിൻ്റെ അങ്ങേയറ്റമാണ് ആരാധന ക്രമങ്ങളുടെയോ കത്തോലിക്കത്യങ്ങളുടെയോ പേരിലുള്ള ഒരു തർക്കമല്ല സീറോ മലബാർ സഭയിൽ നിന്നുള്ളത് എന്നോർക്കണം വെറുമൊരു റൂബ്രിക്സ് ഒരു അനുഷ്ഠാനം അതിനെ ചൊല്ലിയാണ് സഭാധികാരികൾ ഈ സഭയെ ലോകത്തിനു മുമ്പിൽ പരിഹാസപാത്രമാക്കിക്കൊണ്ടിരിക്കുന്നത് ബിഷപ്പ് താഴത്ത് എറണാകുളം അതിരൂപതയിൽ അതിദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു ഉളുപ്പ് എന്ന് പറയുന്ന ഒന്ന് അദ്ദേഹത്തിനുണ്ടെങ്കിൽ സുല്ലു പറഞ്ഞ് രാജിവെച്ച് സ്ഥലം കാലിയാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കഴിവുകെട്ട നമ്മുടെ മെത്താൻ സംഘത്തിലെ ഏറ്റവും കഴിവുകെട്ട മെത്താനാണ് ഈ താഴത്ത് എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു അദ്ദേഹം പ്രത്യേക താൽപ്പര്യം കാണിച്ചു കൊണ്ടുവന്ന പേപ്പൽ പ്രതിനിധി തന്നെ അദ്ദേഹത്തിനിട്ട് പണി കൊടുത്തു എന്നത് വ്യക്തമാണ് ഇതിൽ പല നാണക്കേട് എന്തുണ്ട് ഈ മനുഷ്യൻ വെല്ലുവിളിച്ച് പൂട്ടിയ ദേവാലയം വാസിൽ വിശ്വാസികൾക്കായി തുറന്നു തുറന്നുകൊടുത്തു ഏതായാലും അദ്ദേഹം അങ്ങനെ ഒരു ഗുണം ചെയ്തു സിനഡ് ഉടനെ കൂടുകയാണ് അവർക്ക് ഇത് അവസാനത്തെ ചാൻസാണ് അവർ ചെയ്തു കൂട്ടിയ മണ്ടത്തരങ്ങൾ മനസ്സിലാക്കി പ്രതിവിധികൾ തേടുവാനുള്ള സുവർണാവസരമാണിത് എറണാകുളത്തെ വൽക്കരിക്കണം എന്നുള്ള മോഹം ഇനിയെങ്കിലും അവർ ഉപേക്ഷിക്കണം കൽതായ വിത്ത് പാകുവാൻ പറ്റിയ നിലമല്ല എറണാകുളം അതിരൂപത എന്നവർ മനസ്സിലാക്കണം എറണാകുളം അതിരൂപതയ്ക്ക് അതിരൂപതയുടെ അകത്തുനിന്ന് തന്നെ ഒരു മെത്രാനെ ഈ രൂപതയ്ക്ക് ഈ സിനഡിൽ വാഴിച്ചു കിട്ടണം കണ്ട അണ്ടനും അടകോടനുമായ ബിഷപ്പുമാർക്ക് കയറി നിരങ്ങാനുള്ളതല്ല എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് അവൾ ഇപ്പോൾ തന്നെയെങ്കിലും മനസ്സിലാക്കണം ഈ സിനഡ് ഒരു വൻ പരാജയമാണ് വൺ എന്ന് പറഞ്ഞാൽ വൻ പരാജയം സത്യത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും ഒരു സ്വരം പോലും ഈ സിനഡിലുള്ള ആർക്കുമില്ല ഒരൊറ്റ വ്യക്തിക്ക് പോലും ഒരു ബിഷപ്പിന് പോലും ദൈവവിശ്വാസമോ ദൈവവരപ്രസാദമോ ഇല്ലാത്ത ഒരു കൂട്ടം പച്ചന്ന വേഷധാരികളായ കോമാളി സംഘമായി ഈ സിനഡ് തരം താഴ്ന്നിരിക്കുന്നു ജനങ്ങളുടെ വിശ്വാസവും ആദരവും ബഹുമാനവും നഷ്ടപ്പെട്ട ഈ മെത്രാൻ സംഘത്തിന് എന്ത് നന്മയാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുക വിശ്വാസികൾക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുക എന്ത് നന്മയാണ് അവർക്ക് സഭയ്ക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുക നത്തിങ് ഒന്നുമില്ല കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി